പോപ്പിനോട് പറഞ്ഞിരിക്കുന്ന ആ ബൈബിൾ സന്ദേശം, പ്രത്യേകിച്ച് പോകുക, വിരുന്നിനെല്ലാവരെയും ക്ഷണിക്കുക എന്ന് പറഞ്ഞ ആ കാര്യം നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ആ ബൈബിൾ പശ്ചാത്തലം വിരുന്നൊരുക്കിയ യജമാനൻ വിളിച്ചു, പലരും ഒഴിവൊഴിവുകൾ പറഞ്ഞു, വിരുന്നിന് വിളിക്കപ്പെട്ടവർ വന്നില്ല. അതുകൊണ്ട് യജമാനൻ പറഞ്ഞു, നിങ്ങൾ പോകുക. ആളുകള് കുറെ തിങ്ങിപ്പാർക്കുന്ന പാപങ്ങളിടയിലേക്ക് പോകുക, അതുപോലെ പല രീതിയിലും വിഷമിക്കുന്ന വേദനിക്കുന്ന ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അവരെയൊക്കെ വിളിച്ചുകൊണ്ട് വരിക എന്നുള്ള വലിയ കാര്യമാണ് പറയുക. പോകുക, വിരുന്നിലേക്ക് വിളിക്കുക. ഇഷ്ടംപോലെ വിരുന്നിനുള്ള ഒരു സ്ഥലം, വിരുന്നിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഒരുക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ സ്ഥലവും ബാക്കിയ അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് വരിക. എന്ത് സന്ദേശമാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുക? പ്രത്യേകിച്ച് ഒറ്റ സന്ദേശമേ ഉള്ളൂ, ഇനിയും തമ്പുരാനെ അറിയാത്ത ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ട്. യേശു എന്ന നാമം കേൾക്കാത്തവര്, ഒരു ജീസസ് എക്സ്പീരിയൻസ് കിട്ടാത്തവര് ഒത്തിരി പേര് നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ള വലിയ ഒരു ചിന്തയും അതുപോലെ തന്നെ ഒരു തിരിച്ചറിവുമാണ് നമ്മുടെ ഇടയിൽ തരിക. നമുക്കൊരു എക്സാമിനേഷൻ കോൺഷ്യൻസ് തീർച്ചയായിട്ടും നടത്തേണ്ടതുണ്ട്. നമുക്കറിയാം നമ്മുടെ ബോർവില്ലി ഐസി കോളനി, ബോംബെയിലെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം. ഇവിടെ ഇന്ന് മാർപ്പാപ്പ പറഞ്ഞ ഈ വചനം, പോകുക, വിരുന്നിനാളുകളെ കൂട്ടുക എന്ന് പറയുമ്പം, യേശുവിന്റെ നാമം പോലും കേൾക്കാത്ത ആളുകൾ നമ്മുടെ ഇടയിൽ തീർച്ചയായിട്ടും ഉണ്ടാകാം. ഒരുപക്ഷെ എന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാകാം, എന്റെ ഓഫീസിലെ സ്ഥലങ്ങളിൽ ആയിരിക്കുന്ന ആളുകളാകാം, അതുപോലെ തന്നെ എന്റെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകളാകാം. ഒരുപക്ഷെ അവർ കേട്ടിട്ടുണ്ടാകാം, അല്പം കൂടി ഒരു ഇൻസോ എക്സ്പീരിയൻസ് പകർന്നു കൊടുക്കാൻ ഇൻസോയിലെ ഒരു ഉപകരണമായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള വലിയ ചിന്തയായി ഇൻസോ നമുക്ക് തരുക. അതുകൊണ്ട് മാർപ്പാപ്പയിലൂടെ തമ്പുരാൻ തരുന്ന ആ ദർശനം എന്നെയും നിങ്ങളെയും കണ്ടുകൊണ്ട് നമ്മുടെ ഇടയിലും ഈശോയെ പ്രബോധിക്കേണ്ടതിന്റെ ആവശ്യം, ഈശോയെ അറിയാത്തവരെ ഈശോയെ പകർന്നു കൊടുക്കുക എന്നുള്ള വലിയ കാര്യമാണ്. അതിനുവേണ്ടി വലിയ മിഷൻ പ്രവർത്തനങ്ങളിൽ പോകണമെന്നോ അല്ലെങ്കിൽ അനേകം പേരെ ഈശോയെ അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി പ്രബോധിക്കണമെന്നോ അല്ല. എന്റെ വിളി ഇന്ന് എന്റെ കുടുംബം, ഞാൻ താമസിക്കുന്ന സ്ഥലം, ഞാൻ ജോലി ചെയ്യുന്ന എന്റെ ഓഫീസ്, അതുപോലെ ഞാൻ കണ്ടുമുട്ടുന്ന ആളുകൾക്ക് അവിടെ ഞാൻ അനുഭവിച്ചറിഞ്ഞ എന്റെ പൊന്നു തമ്പുരാനെ പകർന്നു കൊടുക്കാൻ, എന്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ, അവരെ ക്രിസ്തു വിശ്വാസികളാക്കി മാറ്റാൻ, എന്റെ മക്കളെ വിശ്വാസം വളർത്താൻ, യുണീക്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. തമ്പുരാൻ അറിയാതെ മക്കളെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരില്ല എന്ന ഉറച്ച ബോധ്യത്തോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന, ബൈബിൾ വായിക്കുന്ന ഒരു അപ്പനും അമ്മയും ആയി മാറാനായിട്ട ഇന്നത്തെ ഒന്നാമത്തെ സന്ദേശം തരിക. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറയുക, പോകുക, വിരുന്നിന് എല്ലാവരെയും ക്ഷണിക്കുക എന്നുള്ളൊരു കാര്യം. സ്നേഹമുള്ളവരെ, ഈ ഒരു സന്ദേശം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ട് വരുമ്പം എന്താണ് സുവിശേഷ പ്രഘോഷണം എന്ന് പറയുമ്പം, വിശുദ്ധ ഫ്രാൻസിസ് അസീസി സുവിശേഷ പ്രഘോഷണം എന്നും എന്താണെന്ന് പറഞ്ഞു വെച്ച് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം വായിക്കുക. എന്താണ് സുവിശേഷ പ്രഘോഷണം? ഫ്രാൻസിസ് അസീസിയുടെ ഭാഷയിൽ അദ്ദേഹം പറയുന്നത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ സമയം മുഴുവൻ കിട്ടുന്ന എല്ലാവരോടും സുവിശേഷം പ്രഘോഷിക്കുക, നിങ്ങളുടെ ജീവിതം വഴി സുവിശേഷം പ്രഘോഷിക്കുക. അതിന് വാക്കുകളുടെ ആവശ്യമില്ല, കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പ്രവൃത്തി വഴി, നോട്ടം വഴി, സംസാരം വഴി, സ്പർശനം വഴി ഒക്കെ നമ്മൾ ഈശോയെ പ്രഘോഷിക്കണം. വാക്കുകളുടെ ആവശ്യം ഉള്ളിടത്ത് മാത്രം ഉപയോഗിച്ചാൽ മതി എന്നാ പറയുക ഫ്രാൻസിസ് അസീസി. ഇതിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താ, വലിയ പഠനമോ പത്രാസോ അതുപോലെ തന്നെ ഇതേപ്പറ്റി വലിയ പ്രസംഗ ചാതുര്യോ ഒന്നും വേണ്ട. കാരണം നമുക്കറിയാവുന്ന കാര്യം അറിയാവുന്ന ഭാഷയിൽ ഏറ്റവും സിമ്പിളായി നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, അതുപോലെ തന്നെ നമ്മളായിരിക്കുന്ന സാഹചര്യം പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെയാണ് തമ്പുരാൻ ഉദ്ദേശിക്കുന്ന കാര്യം. നമുക്കറിയാം ആഗോള മിഷന്റെ മധ്യസ്ഥയാരാ, നമുക്കറിയാം ഒരു കോൺവെന്റിന്റെ ആ ചുവരിന്റെ ഇടയിൽ മാത്രം ജനിച്ച വ്യക്തി, വലിയ മിഷൻ പ്രവർത്തനം ഒന്നും ചെയ്തിട്ടില്ല. ആ സിസ്റ്റമിനെയാണ് മിഷൻ, ആഗോള മിഷന്റെ മധ്യസ്ഥയായി തിരഞ്ഞെടുത്തത്. സ്നേഹമുള്ളവരെ,
അതുകൊണ്ട് തന്നെ നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു സന്ദേശം ഇതാണ്. ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് എനിക്കറിയാവുന്ന കാര്യം അറിയാൻ പാടില്ലാത്ത എല്ലാവരോടും പറഞ്ഞു കൊടുക്കുക, സുവിശേഷം പ്രസംഗിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ജീവിതം വഴി സാക്ഷിയാകുക എന്നുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഫ്രാൻസിസ് പാപ്പ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് ഒറ്റ വാക്കാണ്, ആകർഷണം, അട്രാക്ഷൻ എന്നുള്ള ഒറ്റ വാക്കാണ് ഫ്രാൻസിസ് പാപ്പ സുവിശേഷ പ്രഘോഷണത്തിൽ ഉപയോഗിക്കുക. എന്താണ് ഈ അട്രാക്ഷൻ എന്നുള്ള രീതിയിൽ വരുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതും ഇത് തന്നെയാണ്. എൻ്റെ നോട്ടം, എൻ്റെ സ്പർശനം, എൻ്റെ സ്വഭാവം, എൻ്റെ ജീവിത രീതി, എനിക്ക് മറ്റുള്ളവരെ ആകർഷിക്കാനായിട്ട് എന്ത് കഴിവാണ് തമ്പുരാൻ എനിക്ക് വാരിക്കോരി തന്നത്, എന്ത് കൃപകളായിട്ടുള്ളത്, എന്ത് ഗ്രേസസാ. അതൊരു പക്ഷേ എനിക്ക് പൈസയാകാം, എനിക്ക് സ്ഥാനമാനമാക്കാം, അധികാരമാക്കാം, പാടാനുള്ള കഴിവാകാം, ഡാൻസ് ചെയ്യാനുള്ള കഴിവാകാം, സ്നേഹത്തോടെ ഒന്ന് നോക്കി പുഞ്ചിരിക്കുന്ന ഒരു കഴിവാകാം. ഈ കഴിവ് വഴി എൻ്റെ ആ കഴിവ് വഴി ഈശോയെ പ്രഘോഷിക്കുക എന്നുള്ള വലിയ ദൗത്യം. സ്നേഹമുള്ളവരെ, ഇതുകൊണ്ട് പാപ്പ ഈ 2024 പ്രത്യേകിച്ച് ഈ മിഷൻ സന്ധ്യയുടെ അർത്ഥവാക്യം മനസ്സിൽ നമ്മുടെ തങ്ങി നിൽക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 22:9 പോകുക, വിരുന്നിന് എല്ലാവരെയും ക്ഷണിക്കുക എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. ഒരു കാര്യം കൂടെ, ഒരു സന്ദേശം കൂടി ഇന്നത്തെ മിഷൻ സന്ധ്യയിൽ തരുന്നുണ്ട്. ഇന്നത്തെ ബൈബിൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുക. ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി തീർച്ചയായിട്ടും മിഷൻ സൺഡേ നമ്മൾ എടുക്കണമെന്നാണ് പറയുക. ഗീവ് ആൻഡ് ടേക്ക് പോളിസി എന്ന് പറയുമ്പോൾ സ്വീകരിക്കുക, കൊടുക്കുക. നമ്മൾ ഇതേ കാര്യം തന്നെയാണ് നമ്മൾ പൗലോസിന്റെ ലേഖനത്തിൽ, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലും ഇതേ കാര്യം തന്നെ പറയാൻ പാടുന്നുണ്ട്. നീ എന്തിനാ അഹങ്കരിക്കുന്നത്? നിനക്കെല്ലാം ദാനമായി കിട്ടിയതല്ലേ, പിന്നെ എന്തിനാ ദാനമായി നിനക്ക് കിട്ടിയതില് നീ എന്തിനാണ് അഹങ്കരിക്കുന്നതെന്ന് പൗലോസ്ലിഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തില് നമ്മൾ വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതേ കാര്യം തന്നെ അടിവരയിട്ട് പറയുന്നുണ്ട്. ഒരു ആത്മപരിശോധന ഒന്ന് ചെയ്തു നോക്കുക, നമുക്കെല്ലാം ദാനമായി കിട്ടിയതല്ലേ നമ്മുടെ കഴിവ്. അതുപോലെ തന്നെ ഇന്ന് നമുക്കുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം നമുക്ക് ദാനമായി കിട്ടിയതാണ്. അതുകൊണ്ട് അത് ഫ്രീ ആയി തന്നെ ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് വാരിക്കോരി തന്നതാണ്. അത് എൻ്റെ വീട്ടില് ഏറ്റവും ബേസിക് ആയിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ കടമ, എൻ്റെ റെസ്പോൺസിബിലിറ്റി, എൻ്റെ സൂക്ഷ്മത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവർക്ക് ഇതൊക്കെ ഒന്ന് വാരിക്കോരി ഒന്ന് കൊടുത്താൽ മതി. അതിനി വിവരിച്ചു പറയേണ്ട ആവശ്യവുമില്ല. ദാനമായി എനിക്ക് എന്തെങ്കിലും കിട്ടിയോ അത് ദാനമായി നമുക്ക് കൊടുക്കാൻ ഈശോ തീർച്ചയായും നമ്മളെ ഒരുക്കുന്ന ഏറ്റവും മനോഹരമായ ദിവസമാണ്. സ്നേഹമുള്ളവരെ, ഒരു ആത്മപരിശോധന തീർച്ചയായും നടത്തേണ്ട വിഷയങ്ങൾ, പല രീതിയിലുള്ള ചിന്തകളുണ്ട്. പ്രത്യേകിച്ച് വിളവധിക അധികം വിലക്കാരോ ചുരുക്കം എന്ന ഈശോയുടെ തിരുവചനം. നമുക്കറിയാം ലോകം മുഴുവനുമുള്ള മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ സഹായിക്കണം എന്നൊക്കെയുള്ള വലിയ ചിന്ത തരുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മിഷണറിമാർക്ക് വേണ്ടി അപ്പനെയും അമ്മയും സഹോദരങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ഒരു അന്യതലസ്ഥ ആരുമറിയാത്ത, പ്രത്യേകിച്ച് തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈശോയെ പ്രഘോഷിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചവർക്ക് എന്തുമാത്രം ആകുലതയാണ് ഇപ്പോൾ ഉള്ളത്. അവര് അനുഭവിച്ചറിഞ്ഞ് നമ്പുരാനെ പ്രഘോഷിക്കാൻ പോലും പറ്റുന്നില്ലാത്തൊരു സാഹചര്യങ്ങള് നമുക്കറിയാം. നമ്മുടെ സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ ഒത്തിരി വേദനിക്കുന്നുണ്ട്. കാരണം മതപരിവർത്തനം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ എങ്ങനെയോ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ പൊതുവേ വ്യാപിച്ചിട്ടുണ്ട്. അത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ നമ്മൾ ഓവർകം ചെയ്യണമെങ്കിൽ തീർച്ചയായും നമ്മൾ ഉറന്ന് പ്രവർത്തിച്ചേ പറ്റൂ. കാരണം നമ്മളെല്ലാവരെയും സ്നേഹിക്കുകയാണ്. യേശുവിനെ അനുഭവിച്ചറിഞ്ഞ് യേശുവിൻ്റെ അനുയായിയായി മാറുക എന്നുള്ള കാര്യം പറയുമ്പോൾ ആരെയും നമ്മൾ നിർബന്ധിച്ച് ചെയ്യുന്ന ഒരു സാഹചര്യമല്ല. നമ്മളെ കണ്ടുപിടിച്ച് ഈശോയുടെ ഫോളോവേഴ്സാക്കാൻ, ഈശോയാണ് ഏക സത്യ ദൈവമെന്ന് അനുഭവിച്ചറിയുന്നവരും മാത്രം വരാം. ഈശോയെ കൃതയാലിങ്ങനെ എന്ന് പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി തന്റേടമുള്ള നല്ല മക്കൾ വരാൻ, നല്ല സെമിനാരിക്കാർ വരാൻ, നല്ല
സിസ്റ്റേഴ്സ് വരാം, തീർച്ചയായിട്ടും നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ പല രീതിയിലുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ പോകും. കാരണം തന്റെ ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിവുള്ളവർ വന്നെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ വരൂ. അതിന് വേണ്ടത് ഒരു ജീസസ് എക്സ്പീരിയൻസ് ആണ്. ആ ജീസസ് എക്സ്പീരിയൻസ് നമ്മുടെ വീട്ടിൽ കൊടുക്കണം. നമ്മുടെ മാതാപിതാക്കൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. എങ്കിൽ നമ്മൾ ഇപ്പൊ വന്നിരിക്കുന്ന ഏത് പ്രശ്നമാണോ, മലപോലെ വന്നിരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ വെള്ളം പോലെ ഇല്ലാതാക്കാൻ പറ്റും. ഒറ്റക്കാരൻ ചെയ്താൽ മതി. നീ നിന്റെ കടമ ചെയ്യുക. അപ്പനെന്നുള്ള കടമ, അമ്മ എന്നുള്ള കടമ, സഹോദരനും സഹോദരിയും എന്നുള്ള കടമ, മറ്റുള്ളവരെ ചൂണ്ടുമ്പം, ഒരു പേരുടെ ചൂണ്ടുമ്പം ബാക്കി നാലു പേരും എന്നെ തന്നെയാ ചൂണ്ടുക. അതുകൊണ്ട് മിഷൻ സന്ദേശ സന്ദേശം സ്വീകരിക്കുമ്പോൾ ഈ മിഷൻ സൺഡേ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യങ്ങളാണെങ്കിൽ എന്താണോ ഇന്ന് ഈശോ മനസ്സിലേക്ക് കാണിച്ചു തരുന്നത് എന്റെ വിശ്വാസപ്രമാണെങ്കിൽ അത് പരിഹരിക്കണം. എന്റെ സാക്ഷ്യത്തിന്റെ ജീവിതമാണെങ്കിൽ അത് പരിഹരിക്കണം. കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത വീടാണെങ്കിൽ അത് പരിഹരിക്കണം എന്നുള്ള വലിയ സന്ദേശമായി തരുന്ന സ്നേഹമുള്ളവരെ, മൂന്ന് സന്ദേശങ്ങളാണ് ഈശോ നമുക്ക് തന്നത്. നമ്മൾ മിഷണറിമാരാണ് എന്നുള്ളൊരു സന്ദേശം, അതിനൊരു എക്സ്ക്യൂസ് ഇല്ല. രണ്ടാമത്തെ കാര്യം, പോപ്പ് ഈ മിഷൻ സൺഡേയിലെ അർത്ഥവാക്യമായി തിരഞ്ഞെടുത്ത മത്തായിയുടെ സുവിശേഷം 22:9 പോകുക, വിരുന്നിന് ക്ഷണിക്കുക, തമ്പുരാനെ അറിയാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. മൂന്നാമത്തെ കാര്യം, ദാനമായി കിട്ടി ദാനമായി കൊടുക്കുക. ഇന്ന് മിഷൻ സൺഡേയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സാധാരണ രീതി പണ്ടൊക്കെ ലേലമുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു കവറുകളൊക്കെ വീടുകളിൽ കൊടുക്കുമായിരുന്നു. അതൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് മിഷനെ സഹായിക്കുന്നവർ കൊണ്ട് ഇപ്പൊ നമുക്ക് ഒന്നും ആവശ്യമില്ല. പറഞ്ഞാൽ എന്താവശ്യമുണ്ടെങ്കിലും കൊടുക്കുന്നവരാ ഒറിവിളിക്കാറുള്ള തീർച്ചയായിട്ടും എനിക്കറിയാം. അതുകൊണ്ട് ഈ മിഷനെ സഹായിക്കാൻ ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഈ ഓവർട്രി തീർച്ചയായും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അതിനെ സഹകരിക്കുക. മിഷനെ സഹായിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ കളക്ഷൻ എന്നുള്ള ചിന്ത. മനസ്സിൽ തീർച്ചയായിട്ടും കരുതുക, തമ്പുരാന്റെ വചനമാർക്കുക, ദാനമായി കിട്ടി ദാനമായി തന്നെ കൊടുക്കാൻ തമ്പുരാൻ എല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.